നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈത്താങ്ങാകുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി യാഥാർത്ഥ്യമായി. രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി രൂപീകരിക്കുന്നത് ഇതാദ്യം. ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഭാഗമായ 14 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ക്ഷേമനിധിയുടെ ഗുണഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷ. ക്ഷേമനിധി ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി. ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാരനെ കുത്തേറ്റു. മരുസാഗർ എക്സ്പ്രസിൽ വച്ച് കുത്തേറ്റത് പരപ്പനങ്ങാടി സ്വദേശി 44 വയസ്സുള്ള ദേവദാസന്. ദേവദാസനെ ബിയർ കുപ്പി പൊട്ടിച്ച് ആക്രമിച്ച ഗുരുവായൂർ തൈക്കാട് സ്വദേശി സിയാദ് അറസ്റ്റിൽ. യാത്രക്കിടെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തടയാൻ നോക്കിയപ്പോഴാണ് അക്രമി കുത്തിയതെന്ന് ദേവദാസൻ. കുത്തേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നടപടികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ. കരുണയില്ലാതെ കാരുണ്യ ഫാർമസി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ 8 വർഷമായി പണിയെടുക്കുന്ന ഓഫീസ് ശുചീകരണ തൊഴിലാളിയായ യുവതിയെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു. ജോലി നഷ്ടമായത് ബാല്യം മുതൽ ഇല്ലായ്മയുടെയും അനാഥത്വത്തിന്റെയും ദുരിതം പേറുന്ന പ്രമീള എന്ന യുവതിക്ക്. മനുഷ്യത്വരഹിതമായ ഫാർമസി അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈത്താങ്ങാകുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി യാഥാർത്ഥ്യമായി. രാജ്യത്ത് ആദ്യമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി രൂപീകരിക്കുന്നത്. ക്ഷേമനിധിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നടപ്പാക്കുന്നതിന്റെ പുരോഗതി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽഡിഎഫ് സർക്കാർ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്നുള്ളതായിരുന്നു. അത് 1ാം വർഷവും 2ാം വർഷവും 3ാം വർഷവും 4ാം വർഷവും 5ാം വർഷവും എല്ലാം ഉണ്ടായി. എന്താ അവസാനം സംഭവിച്ചത്? ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എംബി രാജേഷ് അധ്യക്ഷത വഹിച്ചു. പെൻഷൻ, വിവാഹ ധനസഹായം, പഠനസഹായം ഉൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതാണ് ക്ഷേമനിധി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും മഹാത്മാ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും ഭാഗമായ 14 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ക്ഷേമനിധിയുടെ ഗുണഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് കോട്ടമൈതാനത്തായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളി പ്രതിമാസം അടയ്ക്കുന്ന 50 രൂപ അംശാദായത്തിന് തുല്യമായ തുക സർക്കാർ വിഹിതമായി ക്ഷേമനിധിയിലേക്ക് നൽകും. അടയ്ക്കുന്ന തുക തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും. 18 വയസ്സ് പൂർത്തിയായതും 55 വയസ്സ് പൂർത്തിയാക്കിയിട്ടില്ലാത്തവരും അംഗത്വത്തിന് അപേക്ഷിക്കുന്ന വർഷമോ അതിന് തൊട്ടുമുമ്പുള്ള 2 വർഷങ്ങളിലോ ഏതെങ്കിലും ഒരു വർഷം കുറഞ്ഞത് 20 ദിവസമെങ്കിലും അവിദഗ്ധ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവരാകണം. ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മലമ്പുഴ MLA എ പ്രഭാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കലക്ടർ എസ് ചിത്ര, ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്, CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാരന് കുത്തേറ്റു. ഷൊർണൂരിൽ കഴിഞ്ഞ രാത്രി 11 മണിയോടെ എത്തിയ മരുസാഗർ എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന പരപ്പനങ്ങാടി സ്വദേശി 44 വയസ്സുള്ള ദേവദാസനാണ് കുത്തേറ്റത്. ദേവനെ കുത്തിയ ഗുരുവായൂർ തൈക്കാട് സ്വദേശി സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ പ്രതിക്കും കയ്യിൽ വലിയ മുറിവേറ്റിട്ടുണ്ട്. തീവണ്ടിക്കകത്ത് നിന്ന് കുത്തേറ്റ ദേവദാസൻ ഷൊർണൂരിലെത്തിയപ്പോൾ ഇറങ്ങുകയായിരുന്നു. യാത്രക്കിടെ സ്ത്രീകളെയുൾപ്പെടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ബിയർ കുപ്പി പൊട്ടിച്ച് സിയാദ് മുഖത്ത് കുത്തിയതെന്ന് ദേവദാസൻ പോലീസിന് മൊഴി നൽകി. ദേവദാസന്റെ കണ്ണിന് താഴെയാണ് കുത്തേറ്റിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ചോരവാർന്ന നിലയിലായിരുന്നു ഇദ്ദേഹം തീവണ്ടിയിൽ നിന്നിറങ്ങിയത്. പോലീസെത്തി റെയിൽവേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സാ സംവിധാനമില്ലാത്തതിനാൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മുഖത്ത് ഗുരുതരമായ പരിക്കായതിനാൽ തുടർന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുത്തിപ്പരിക്കേൽപ്പിച്ച ഗുരുവായൂർ സ്വദേശി തീവണ്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി.
കുപ്പി പൊട്ടിച്ചപ്പോഴാണ് പ്രതിയുടെ കയ്യിൽ മുറിവുണ്ടായിരിക്കുന്നത്. ഇയാളെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ പോലീസിൻ്റെ മുന്നിലും റെയിൽവേ ആശുപത്രിയിലും അസഭ്യവർഷം നടത്തിയിരുന്നു. പിന്നീട് ആംബുലൻസ് എത്തിച്ചാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. റെയിൽവേ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. സിയാദ് മുമ്പും 3 കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് സെന്റർ ഷോർട്ട്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വയോധികൻ മരിച്ചു. തിരുവില്ലാമല കുളമ്പിൽ കൊല്ലാക്കയിൽ വീട്ടിൽ 64 വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം നേരിട്ട ശങ്കരനെ ഉടൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പലിക്കിടെ അനിഷ്ട സംഭവങ്ങൾ. റോയൽ ബാറിന് സമീപമുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആവശ്യത്തിന് പോലീസുകാരില്ലാതിരുന്നത് ക്രമസമാധാന പരിപാലനത്തിന് തിരിച്ചടിയായെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്കിടെ വൈകുന്നേരം 7:30 തിരുവില്ലാമല റോയൽ ബാറിന് സമീപം സംഘർഷമുണ്ടായത്. ഒറ്റപ്പാലം വരോട് സ്വദേശി രഞ്ജീഷ് ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റ് 2 പേരെ തൃശൂർ ഭാഗത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി പോലീസ് പറഞ്ഞു. താലപ്പൊലി ആഘോഷങ്ങൾക്കിടെ 12 മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി പോലീസിന് പരാതി കിട്ടി. മറ്റൊരാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന പരാതിയുമായി പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തിച്ച യുവാവ് അതിക്രമം കാണിച്ചത് തെല്ല ആശങ്കയുണ്ടാക്കിയിരുന്നു. ആവശ്യത്തിന് പോലീസ് സംവിധാനമില്ലാത്തത് വിമർശനത്തിനിടയാക്കി. തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ സുരക്ഷാ ചുമതലകൾക്കായി പോലീസിനെയും പോലീസ് വാഹനവും വിട്ടു നൽകേണ്ടി വന്നതോടെയാണ് താലപ്പൊലി ആഘോഷത്തിൻ്റെ ക്രമസമാധാന പരിപാലനത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടായത്. താലപ്പൊലിപ്പാറയിൽ പോലീസ് പവലിയനിൽ തയ്യാറാക്കിയ താൽക്കാലിക എയ്ഡ് പോസ്റ്റിൽ പരാതികളുമായി ആളുകളെത്തിയപ്പോൾ പോലീസുണ്ടായിരുന്നില്ല. പോലീസ് വാഹനത്തിനായി സ്വകാര്യ വാഹനം വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ആധ്യാത്മിക വിജ്ഞാനവേദി സാംസ്കാരിക സദസ്സും പുസ്തക പ്രകാശനവും കണയം ശിവക്ഷേത്ര പരിസരത്ത് നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാ സങ്കല്പങ്ങളും അതാണ്. ശിവസങ്കല്പം ശക്തിയുടെ പ്രതീകമാണ്. ശിവസങ്കല്പം നൃത്തത്തിൻ്റെ സങ്കല്പമാണ്. സർവോപരി ശിവസങ്കല്പം എന്ന് പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അതൊരു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ മഹത്തായ ആശയം പോലും അതിലുണ്ട്. അങ്ങനെ എല്ലാ ദേവന്മാരുടെയും എല്ലാ ദേവിമാരുടെയും സങ്കല്പം ഈശ്വര സങ്കല്പത്തെ പുതുവിലെടുത്താൽ അതെല്ലാം മനുഷ്യ നന്മയെ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതാണ്. കണയം വേണുഗോപാൽ രചിച്ച ശിവതത്വം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. HH മാനവേന്ദ്രവർമ്മ യോഗാതിരിപ്പാട് അമ്പോറ്റിത്തമ്പുരാൻ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. ദേശീയ സന്യാസിസഭാ പ്രസിഡന്റ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗാനഭൂഷണം മാങ്കൂർശി അരവിന്ദാക്ഷൻ, റിട്ടയേർഡ് SP MK പുഷ്കരൻ, സിനി ആർട്ടിസ്റ്റ് രമാദേവി, MP സതീഷ് കുമാർ, KE രവീന്ദ്രൻ, OM ഗോപികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഭവാനി ഉണ്ണികൃഷ്ണൻ, ഗായകൻ കേശവനുണ്ണി എന്നിവരെ ആദരിച്ചു. ആധ്യാത്മിക വിജ്ഞാനവേദി പരീക്ഷാ വിജയികൾക്ക് സമ്മാനവും നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കരുണയില്ലാതെ പാലക്കാട്ടെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ 8 വർഷമായി പണിയെടുക്കുന്ന ഓഫീസ് ശുചീകരണ തൊഴിലാളി പ്രമീളയെ ഒരറിയിപ്പും നൽകാതെ അധികൃതർ പിരിച്ചുവിട്ടു. ബാല്യം മുതൽ ദുരിതങ്ങളും അനാഥത്വവും വേട്ടയാടുന്ന യുവതിയുടെ ഏക അത്താണിയാണ് ഇതോടെ തകർന്നു വീണത്. പിറന്ന 17-ാം ദിവസം അമ്മയെ നഷ്ടപ്പെട്ട് 15-ാം വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ച് അനാഥാലയത്തിലേക്ക് ജീവിതം വലിച്ചെറിയപ്പെട്ട ഹതഭാഗിയാണ് പ്രമീള. അച്ഛൻ വിശ്വനാഥന്റെ 2-ാമത്തെ ഭാര്യയാണ് പ്രമീളയുടെ അമ്മ. പിറന്നതും വളർന്നതും ദുരിതങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയാണ്. 10-ാം തരം പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അച്ഛൻ്റെ 3-ാം വിവാഹത്തിന് സാക്ഷിയാകേണ്ടിയും വന്നു. തീർത്തും ഒറ്റപ്പെട്ട പ്രമീള ബന്ധുക്കളുടെയും പരിസരവാസികളുടെയും സഹായത്തോടെ ആലുവയിലെ അനാഥമന്ദിരത്തിൽ ജീവിതം തുടങ്ങി. ഉറ്റവരും ഉടയവരുമുണ്ടായിട്ടും അനാഥയാക്കപ്പെട്ടവളായിരുന്നു പ്രമീള. 2006 ജനുവരി 26 വിവാഹിതയായെങ്കിലും ഭർത്താവിന് ഒരപകടത്തിൽ പരിക്കേറ്റതോടെ വീണ്ടും ജീവിതം പ്രതിസന്ധിയിലായി. അപകടത്തിൽ കാല് നഷ്ടപ്പെട്ട ശേഷം ഭർത്താവ് ബിജു പെട്ടിക്കട നടത്തിയാണ് കുടുംബം പോറ്റിയത്. 2007 മകൾ പിറന്നതിന് ശേഷം കുടുംബശ്രീ അംഗീകാരത്തോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ
ശുചീകരണ തൊഴിലാളിയായി ജോലി കിട്ടി. വേതനം മിതമാണെങ്കിലും ജീവിതം കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ 31 March കരാർ പുതുക്കുന്നതിലെ തടസ്സമാരോപിച്ച് ഹാജർ ബയോ പഞ്ചിങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഇവർക്ക് കിട്ടിയിരുന്ന വലിയ വിലയുള്ള ആ ചെറിയ സംഖ്യയും മുടങ്ങി. 43 പിന്നിട്ടപ്പോൾ ജോലിയിൽ തിരിച്ചു കയറാൻ കഴിയില്ല എന്നാണ് ഓഫീസർ പറയുന്നത്. ഞാൻ ഒരു ജോലിയും ചെയ്യാതിരുന്നിട്ടില്ല. അവർ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല? പിന്നെ സമയത്തിന് മുമ്പേ ഞാൻ ഇവിടെ ഹാജരാവാറുണ്ട്. സമയത്ത് കൃത്യസമയത്തിന് മാത്രം ഞാൻ പഞ്ച് ചെയ്ത് പോവാറുള്ളൂ. പിന്നെ 31 ഇവർ ബ്രേക്കാണെന്ന് പറയണു. ഈ ബ്രേക്കിൻ്റെ എല്ലാ സമയത്തും ഈ കനിതാവറിന് ഇൻചാർജ് എനിക്ക് ലീവ് തരാറില്ല, വർക്ക് ചെയ്യിപ്പിക്കാറേ ഉള്ളത്. അപ്പം ഞാനത് വലിയ കാര്യമാക്കിയില്ല, എപ്പോഴും ഉള്ള സംഭവമല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇവർ ലീവായിരുന്നു 31 കനിത. അപ്പോൾ 11 എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ബ്രേക്കാണ്, പഞ്ച് ഔട്ട് ചെയ്തിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് വന്നു. ഞാൻ ഒരു 8 നേരത്തെ വരാറുണ്ട്. 9 പഞ്ചിങ് ടൈം. ഞാൻ 8 വന്ന് പുറത്തിരിക്കാറുണ്ട്. വന്നപ്പോൾ ഒരു 8:57 കനിത മാഡം ഫോണിൽ കൂടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഇന്ന് ജോലിയിൽ വരണ്ടെന്ന് ഹെഡ് ഓഫീസിന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ച് പറഞ്ഞതാണ്. ഫാർമസി അധികൃതരുടെ നിരുത്തരവാദപരമായ സമീപനം തിരുത്തി പ്രമീളയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകരായ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി, ബോബൻ മാട്ടുമന്ത എന്നിവർ ആവശ്യപ്പെട്ടു. കുട്ടേക്കാട് സ്വദേശിയാണ് പ്രമീള. പ്രമീളയെ യാതൊരു കാരണവും കൂടാതെ കാരുണ്യ ഫാർമസി അധികൃതർ ജോലിക്ക് ഹാജരാവരുതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോലിയിൽ ഹാജരാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്കിതുവരെ ഒരു കത്തും നൽകിയിട്ടില്ല. അപ്പോൾ അവർ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് പ്രതിഷേധവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പരാതിക്കാരി കഴിഞ്ഞ 2015 2023 March 31 8 ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഞങ്ങൾക്കിവിടെ നേരിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അവരെ പിരിച്ചുവിടുന്നതിന് മുമ്പ് നിയമപരമായി പാലിക്കേണ്ട യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഒരാളെ പിരിച്ചുവിടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത കുറ്റം എന്താണ്, നിങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. നിങ്ങൾക്ക് വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് രേഖാമൂലം അറിയിക്കുന്ന നോട്ടീസ് പ്രയർ നോട്ടീസ് കൊടുക്കണം. ആ ഒരു നടപടി ഈ പറഞ്ഞ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പറളിക്കിണാവല്ലൂർ NSS കരയോഗം വാർഷിക പൊതുയോഗം നടന്നു. NSS പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു. കരയോഗം പ്രസിഡന്റ് ആനന്ദ് കെ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M. സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശാരംഗധരൻ തറവത്ത് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിനിധി സഭാംഗങ്ങളായ C. കരുണാകരനുണ്ണി, U. നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ദേവാനന്ദ ആചാര്യ അനുസ്മരണം നടത്തി. കരയോഗം സെക്രട്ടറി M. സുരേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അമ്പലാട്ട് മാണിക്യൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഇലകളിൽ ചിത്രം വരയ്ക്കുന്ന കലാകാരൻ ഉമേഷ് പത്രിപാലയെ നഗരിപ്പുറം ഗ്രന്ഥശാല ആദരിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ ഉമേഷിന് ഉപഹാരവും പൊന്നാടയും സമ്മാനിച്ചു. ആൽമരത്തിന്റെ ഇലകളിലാണ് 2 കൊണ്ട് ഉമേഷ് വിവിധ ചിത്രങ്ങൾ വരച്ച് ജനശ്രദ്ധയാകർഷിച്ചത്. 200 ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. നഗരിപ്പുറം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ചിത്രകാരനെ ആദരിച്ചത്. ഡോക്ടർ സദനം ഹരികുമാർ ഉമേഷിന് ഉപഹാരവും പൊന്നാടയും സമ്മാനിച്ചു. ഉമേഷിന്റെ ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് പോർട്രേറ്റുകളും ഒക്കെ വളരെ പെൻസിൽ ഡ്രോയിങ്ങൊക്കെ വളരെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ട്രെയിനിങ് യൂസ് എന്താ പറയണ്ടേ, തൃശ്ശൂരോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ആറുമീലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ BFA ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ഒന്നും കഴിയാതെ നേരിട്ട് സ്വന്തം വാസനാബലം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കലാകാരനാണ് ഉമേഷ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. രാധാകൃഷ്ണൻ, ഡോക്ടർ P. കെ. ഹബീബ്, കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കൃഷ്ണലീല എന്നിവർ സംസാരിച്ചു. ബാലവേദിയുടെ ചിത്രരചനാ മത്സരവും ഉണ്ടായി. ഉമേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്രിപാല. മാത്തൂർ പഞ്ചായത്തിലെ 14 3 കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മാത്തൂർ 14 നന്മ ശ്രീലക്ഷ്മി ഭദ്ര കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്.
പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസ്ഥാനം വന്നതോടുകൂടിയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങി നാലാൾ അറിയാൻ തുടങ്ങിയത്, നമ്മളൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയത് തന്നെ. നമ്മളുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാനുമുള്ള അറിവും കഴിവും ഒക്കെ നമ്മൾക്ക് നേടാനായത് തന്നെ ഒരു കാരണം ഈ കുടുംബശ്രീ വന്നതോടുകൂടിയാണ്. വാർഡ് മെമ്പർ കെ ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ പ്രസാദ്, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശാന്താനാരായണൻ എന്നിവർ സംസാരിച്ചു. ഗീത സ്വാഗതവും ബേബി നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് വിതരണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. കേരളശ്ശേരി ഹൈസ്കൂളിലെ 1980 എസ് എൽ സി ബാച്ചിന്റെ സംഗമം പത്തിരിപ്പാല ഫോർച്യൂൺ ഹിൽസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഒരു വട്ടം കൂടി എന്ന പേരിൽ നടത്തിയ സംഗമത്തിൽ 49 പേരാണ് പങ്കെടുത്തത്. പൂർവ്വ വിദ്യാർത്ഥികളായ പ്രസന്ന, ലത, അംബിക, രവി, വിജയകുമാർ എന്നിവർ ചേർന്ന ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. കെ എസ് അബ്ബാസ് മാസ്റ്റർ, എ പി രാജകുമാർ, ഗോപകുമാർ, അനിൽ ഉണ്ണികൃഷ്ണൻ, വിനോദ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളശ്ശേരി ഹൈസ്കൂളിൽ ഉള്ള ഞങ്ങളുടെ രണ്ടാമത്തെ സംഗമമാണ് ഇത്. ഇതിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് കാര്യങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പല നല്ല കാര്യങ്ങൾക്കായിട്ടും ചെയ്യണമെന്നുള്ള പല ആഗ്രഹങ്ങൾ ഗ്രൂപ്പിലെ ചില അഭിപ്രായങ്ങളുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാനും ഉണ്ട്. ഇപ്പോൾ സംഗമം ഏവർക്കും വേറിട്ട അനുഭവമായി. വിദൂരത്തുള്ളവർ പോലും സഹപാഠികളെ കാണാൻ എത്തിച്ചേർന്നിരുന്നു. മാതൃദിനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളുമുണ്ടായി. ഹേമലത, ലളിത, ജലജ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. അന്താക്ഷരി മത്സരം, മ്യൂസിക്കൽ ചെയർ മത്സരം, കരോക്കെ ഗാനാലാപനം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മങ്കര എച്ച് എസ് ജി എച്ച് എസ് എസിൽ 1994 എസ് എൽ സി ബാച്ചിന്റെ സംഗമം നടന്നു. പ്രധാനാധ്യാപിക അജിത മണ്ണൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠം അത് തന്നെയാണ്. നമ്മുടെ അധ്യാപകർ, നമ്മളെ പഠിപ്പിച്ചു തന്ന അധ്യാപകർ, അവരുടെ ഒരു ഒരു ഇത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ കൂട്ടായ്മയെ പറ്റി പറയുകയാണെങ്കിൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് നമ്മൾ ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മങ്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ, അപ്പുകുട്ടൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ മാസ്റ്റർ, മോഹൻദാസ് മാസ്റ്റർ, ചന്ദ്രമതി ടീച്ചർ, സുനന്ദ ടീച്ചർ തുടങ്ങിയവരെ വിദ്യാർത്ഥികൾ ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. ബഡ്ഡീസ് ഫോർ ലൈഫ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് മനോജ് പടിഞ്ഞാക്കര കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. ട്രഷറർ സുജിത് കുമാർ നന്ദി പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പളയന്നൂർ പാറയ്ക്കൽ തേവർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ, നവീകരണ കലശം, കുംഭാഭിഷേകം എന്നീ ചടങ്ങുകൾ മെയ് 17 മുതൽ 22 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകളെന്ന് ക്ഷേത്രം നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ആചാര്യവരണത്തോടെ കലശ ചടങ്ങുകൾ ആരംഭിക്കും. മുളയിടൽ, രക്ഷോഗ്നഹോമം, വാസ്തുബലി, വാസ്തുഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പ്രായച്ചിത്തം, ശാന്തി, അത്ഭുതശാന്തി, ചോരശാന്തി ഹോമം, അഭിഷേകം, മുളപൂജ, സ്ഥലശുദ്ധി, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കുംഭാഭിഷേകത്തിനോടനുബന്ധിച്ച് വിവിധ തരം കലാപരിപാടികൾ ക്ഷേത്ര കമ്മിറ്റികൾ ഒരുക്കിയിട്ടുണ്ട്. 17-22 വരെ, 17 മുതൽ 7:30 മുതൽ ഭക്തിപ്രഭാഷണം, 18-ാം തീയതി തിരുവാതിരക്കളി, അങ്ങനെ വിവിധ തരം ആശാ സുരേഷിനെ പോലുള്ളവരുടെ സോപാന സംഗീതം, രാധയം ഭജൻസിൻ്റെ ഭക്തിഗാനം. ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികളായ എസ് ജി ബാബു,
ജയേഷ് കുമാർ, ജയന്തൻ, അച്യുതൻ, മോഹനൻ, ക്ഷേത്രം മേൽശാന്തി ശിവരാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. സ്പോർട്സ്. പഴയന്നൂർ വടക്കേത്തറ ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസൺ സമാപിച്ചു. ലീഗിൽ ബോൾ ബാറ്റേഴ്സ് ഒന്നാം സ്ഥാനവും ഫ്ലെയിം ബോയ്സ് രണ്ടാം സ്ഥാനവും നേടി. പഴയന്നൂർ മേഖലയിൽ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ ലീഗിൽ ബോൾ ബാറ്റേഴ്സ് ഒന്നാം സ്ഥാനവും ഫ്ലെയിം ബോയ്സ് രണ്ടാം സ്ഥാനവും നേടി. നാല് ടീമുകളിലായി 42 പേരാണ് പങ്കെടുത്തത്. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. സംഘാടകരായ രാജേഷ്, ബിജേഷ്, സി പി, ഷനോജ്, ആരോമൽ, മനോജ്, ബിബിൻ, വിമൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ നടത്തുന്ന ഒരു ക്രിക്കറ്റ് ലീഗിന്റെ പ്രത്യേകത, ബാക്കിയുള്ള ക്രിക്കറ്റ് ലീഗ് എന്നുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വടക്കേത്ര താമസിക്കുന്ന ആൾക്കാരെ വെച്ച് മാത്രം നടത്തുന്ന ഒരു ക്രിക്കറ്റ് ലീഗാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരില്ല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇവിടുത്തുള്ള ലോക്കൽ ക്രിക്കറ്റിലെ ചെറുത് വളർന്നു വരുന്ന താരങ്ങൾക്കും എല്ലാം ഒരു അവസരം കൊടുത്ത് അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അവരുടെ കഴിവുകൾ ഉയർത്താൻ വേണ്ടിട്ട് നടത്തുന്ന ഒരു ലീഗാണ്. അപ്പൊ അതാണ് അതിന്റെ ഇതിന്ന് ബാക്കിയുള്ള നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈത്താങ്ങാകുന്ന തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി യാഥാർത്ഥ്യമായി. രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി രൂപീകരിക്കുന്നത് ഇതാദ്യം. ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഭാഗമായ 14 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ക്ഷേമനിധിയുടെ ഗുണഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷ. ക്ഷേമനിധി ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി. ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാരന് കുത്തേറ്റു. മരുസാഗർ എക്സ്പ്രസിൽ വെച്ച് കുത്തേറ്റത് പരപ്പനങ്ങാടി സ്വദേശി 44 വയസ്സുള്ള ദേവദാസന്. ദേവദാസനെ ബിയർ കുപ്പി പൊട്ടിച്ച് ആക്രമിച്ച ഗുരുവായൂർ തൈക്കാട് സ്വദേശി സിയാദ് അറസ്റ്റിൽ. യാത്രക്കിടെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തടയാൻ നോക്കിയപ്പോഴാണ് അക്രമി കുത്തിയതെന്ന് ദേവദാസൻ. കുത്തേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നടപടികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ. കരുണയില്ലാതെ കാരുണ്യ ഫാർമസി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ 8 വർഷമായി പണിയെടുക്കുന്ന ഓഫീസ് ശുചീകരണ തൊഴിലാളിയായ യുവതിയെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു. ജോലി നഷ്ടമായത് ബാല്യം മുതൽ ഇല്ലായ്മയുടെയും അനാഥത്വത്തിന്റെയും ദുരിതം പേറുന്ന പ്രമീള എന്ന യുവതിക്ക്. മനുഷ്യത്വരഹിതമായ ഫാർമസി അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.